എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് ടു ആണ് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാ ബിഗിനേഴ്സും കണ്ടിട്ടുള്ളവർ പാർട്ട് ടു മുഴുവനായിട്ട് കാണുക. ഇത് നോക്കുക, നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് വരെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മളതിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് നമ്മളതിൽ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ആണ്. നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യാൻ ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഇതിൻ്റെ നെക്ക് സൈസ് നോക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ ഡെപ്ത്ത് ഇങ്ങനെ ചെരിച്ചു വെച്ച് ഇങ്ങനെ ഡെപ്ത്ത് എടുക്കുക. അപ്പോൾ നോക്കിയത് നമുക്കൊരു 6.5 ഇഞ്ചാണ് കിട്ടണത്. അപ്പോൾ 6.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 7 ഇഞ്ചാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണത്. അപ്പോൾ നോക്കുക, നമ്മൾ ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്തിട്ടാണ് ആ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ വെച്ച് നമ്മൾ വിഡ്ത്ത് അത് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഡെപ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ്. 6.5 അരയും 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചിട്ട് അതേപോലെ തന്നെ ഒരു ഷേപ്പാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കോർണർ നമ്മൾ ഇതുപോലെ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിന് നോക്കുക, ഇതിന് നമ്മൾ ഈ ഒരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്യാവുന്ന ഒരു ഷേപ്പാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി നമ്മൾ ഈ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് നമ്മൾ നെക്ക് വെക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ബോർഡർ ലൈൻ കാണാം നമുക്ക്. ആ ഒരു ബോർഡർ ലൈൻ കൊണ്ടാണ് നമ്മൾ ഇതിന് ഡിസൈൻ കൊടുക്കുന്നത്, നെക്കിൻ്റെ പാർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതിൽ ഞാൻ ക്യാൻവാസ് ഒന്നും വയ്ക്കാതെയാണ് ഈ നെക്ക് ചെയ്യുന്നത്. ഈ പീസ് നമ്മൾ നേരെ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുക. നമുക്കതിൽ പോക്കറ്റ് തയ്ക്കാൻ ഈ പീസ് മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ പീസിൻ്റെ മുകളിലൊരു പീസ് കൂടി വെച്ച് തയ്ച്ചാൽ നമുക്കിതിന് പോക്കറ്റ് തയ്ക്കുക. അതുകൊണ്ട് അപ്പോൾ ഒരു പൊടിക്കുന്ന വീതി കട്ട് ചെയ്ത് കുറയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അപ്പോൾ പോക്കറ്റിനുള്ള പീസ് നമുക്ക് ഈ നെക്കിൽ നിന്ന് കിട്ടി കറക്റ്റായിട്ട്. ഇനി നോക്കുക, നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലീവൊക്കെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഇതിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പാർട്ട് വണ്ണും കൂടിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് വൺ ഇതിൻ്റെ ബാക്കിൽ വരും. അപ്പോൾ നമ്മൾ പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് അതിൽ പാർട്ട് വണ്ണും കൂടിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും കൂടി നമുക്ക് കട്ട് ചെയ്യണം. ബോഡിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു ഫ്രണ്ട്, അതുപോലെ തന്നെ ബോഡിയിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഭാഗത്ത് കട്ടിങ് കഴിഞ്ഞു. നോക്കുക, നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുക. ഈ 3 കോർണർ ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അത് എന്തിനാന്നുള്ളത് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കാണാം. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് ഈ ഒരു ബോർഡർ ലൈനാണ് നമുക്ക് ഇതിൽ നെക്കിന് വേണ്ടിയിട്ടുള്ള തുണിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ബോർഡർ ഒരു 2-2.5 ഇഞ്ച് വീതിയിൽ ഇതിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 പീസ് ഇതിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പണി കഴിഞ്ഞു.
അപ്പം നമുക്ക് നമ്മളുടെ കട്ടിങ് പാർട്ട് ഇതിൽ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടോ ഇത് നോക്കുക. നമുക്ക് ഈ പോക്കറ്റിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് പോക്കറ്റിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നോക്കുക, ആദ്യമായിട്ട് നമ്മൾ ഈ പോക്കറ്റ് ആണ് ഇതിൽ ചെയ്ത് തീർക്കുന്നത്. ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിതിൽ വേഗം വേഗം ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ആ വെട്ടിയെടുത്തിട്ടുള്ള പീസ് പോക്കറ്റിൻ്റെ പിൻവശത്ത് വെച്ച് ഇതുപോലെ തയ്ക്കുക. തയ്ച്ചിട്ട് മുന്നിലേക്ക് മറിച്ച് അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്നിരുന്നാലും ഞാൻ ഇത് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡ് മടക്കി വെക്കുക. തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കുക. എല്ലാ ഭാഗത്തും മടക്കി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ മടക്കി തയ്യാറാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ട് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ നല്ല വശത്തു നിന്ന് ഇങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നെക്കിൽ വെച്ച് തയ്ക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശത്താണ് നമ്മൾ തയ്ക്കുന്നത്. ഇത് അകത്തേക്കാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നഖം കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് ഇതിൻ്റെ സൈഡ് ഒന്ന് പതിച്ചടിക്കും കൂടി ചെയ്യുക കറക്റ്റായിട്ട്. അപ്പോൾ പിന്നെ യാതൊരു കാരണവശാലും നെക്ക് ഒരു കാലത്തും വിട്ടുപോരില്ല, അല്ലെങ്കിൽ നൈറ്റിയുടെയൊക്കെ നെക്ക് പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യണം നോക്കുക. ഫ്രണ്ട് നെക്ക് ചെയ്യാൻ ഏറ്റവും ആദ്യം ഈ സൈഡ് ഉണ്ട്, ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുക. ഒരു 1.5 ഇഞ്ച് മടക്കുക. മടക്കിയിട്ട് തയ്ക്കുക. അപ്പോൾ നമുക്ക് തയ്പ്പ് കുറച്ച് എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ സൈഡ് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഓക്കെ, ഇനി മറ്റേ സൈഡ് ജസ്റ്റ് നമ്മൾ ഒരു തയ്യൽ തുമ്പ് പോലെ ഒന്ന് മടക്കുക. 1.5 ഇഞ്ചാണ് നമ്മൾ നെക്കിന് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1.5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നോക്കിയത് നൈറ്റിയുടെ പിൻവശമാണ്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ പിൻവശമാണ്. അപ്പോൾ പിൻവശത്ത് നിന്ന് നമ്മൾ ഇത് തയ്ച്ച് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ കോർണറുകൾ എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുണ്ട്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് നമ്മൾ ഇത് തയ്ക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് കറക്റ്റായിട്ട് തയ്ച്ച് ആ കോർണർ തറാകുമ്പോൾ നോക്കുക. കോർണർ തറാകുമ്പോൾ ഞാൻ ഈ തുണി എന്താ ചെയ്യണത് നോക്കുക. ഉണ്ട്, ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു ചുളിച്ച് കൊടുക്കുകയാണ് ഇത് ചെയ്യണത്. ചുളിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്ലീറ്റ് പോലെ ആ സൈഡ് മാത്രം നമ്മൾ പിടിച്ച് തയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് തുണി കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നെക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗം വരുമ്പോൾ നമ്മളിതുപോലെ തന്നെ അതിൻ്റെ ആ ഭാഗം ആ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ചുളിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ അറ്റം വരെ ചുളിക്കണില്ല, ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഒരു പ്ലേറ്റ് പോലെ ആക്കി ചുളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കറക്റ്റായി മടക്കി വെച്ച് ഇതുപോലെ തയ്ക്കുക. ഇപ്പോൾ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണിത്. ഇതുപോലെ നമുക്ക് സ്ക്വയർ നെക്ക് ചെയ്യാൻ പറ്റും. സ്ക്വയർ നെക്കൊക്കെ ഇങ്ങനെ ഉള്ള പീസിൽ ചെയ്യാം. നമുക്ക് സ്ട്രെയിറ്റ് പീസ് തന്നെ വെച്ചിട്ട് നെക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ നെക്ക് അത്രമാത്രം ഭംഗിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അടിച്ച് അപ്പുറത്തേക്ക് മറിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇതിൽ ആ കൂടി സ്ട്രെയിറ്റ് പീസ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡിസൈനുള്ള ഈ പീസ് തന്നെയാണ് അവിടെ നെക്കായിട്ട് ഉപയോഗിക്കുന്നത്. കാണാനും നല്ല ഭംഗിൻ്റെ ഇത്. അപ്പോൾ നോക്കുക, ഇനി നമ്മൾ ഇതിൻ്റെ ഈ 3 കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 3 കോർണർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നേരെ അപ്പുറത്തേക്ക് തിരിക്കുക, അപ്പുറത്തേക്ക് മറിക്കുക. അല്ല, നമ്മുടെ നെക്ക് ലൈൻ നല്ല
ഫിനിഷിങ്ങിൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ സൈഡ് നമുക്ക് രണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തും അടിച്ചാൽ മതി, രണ്ട് അരികും കൂടി കൂട്ടി അടിക്കുക എന്നുള്ള ഒറ്റ പണി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിൽ പണിയൊന്നുമില്ല. അപ്പോൾ നോക്കുക, ഇനി ഏറ്റവും ആദ്യം ഈ നെക്കിൻ്റെ സൈഡ് നമ്മൾ കൂട്ടിയടിക്കുക. അതിൻ്റെ അരികിൽ കൂടെ കൂട്ടിയടിക്കുക. ഇനി അപ്പോൾ നന്നായിട്ട് ഒന്ന് നഖം കൊണ്ടിങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നോക്കുക, ഈ എഡ്ജ് കൂടെ ഏറ്റവും നന്നായിട്ട് കൂടി തയ്ക്കുക. ഓക്കെ, ഈ സൈഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡും കൂടി തയ്ക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് തയ്യാറായത് നിങ്ങൾക്ക് കാണാം. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇങ്ങനത്തെ നെക്കുകൾ ചെയ്യുമ്പോൾ ഉള്ള സുഖം. നമുക്ക് നൈറ്റിയിലൊക്കെ ഈ ഷേപ്പിലുള്ള നെക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ നെക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ ലേസോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ലൈൻ, നല്ല ഒരു നെക്ലൈൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നോക്കുക, ഇനി നമ്മളിതിൽ പോക്കറ്റ് വെച്ച് തയ്ക്കാം. നോക്കുക, ഈ പോക്കറ്റ് എടുക്കുക, എന്നിട്ട് നോക്കുക, ഉണ്ട് ഇവിടെ ഒരു 15 ഇഞ്ച് 16 ഇഞ്ച് താഴത്ത് വെച്ചിട്ട് നമുക്കിത് തയ്ക്കുക, ഇതുപോലെ തയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കിത് വെച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോക്കറ്റും തയ്ച്ചു കഴിഞ്ഞു. അതിൽ ആണല്ലേ, നല്ല ഒരു പോക്കറ്റ് നമുക്ക് അവിടെ ആയി. ഇനി നമുക്കതിൽ ബാക്ക് പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം നോക്കുക. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ രണ്ട് പീസുകളും ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് ഈ ബാക്ക് പീസിൽ നമ്മൾ തയ്ച്ചിട്ടുള്ള ഈ തുണീനെ ഇതുപോലെ വെച്ചിട്ട് മടക്കുക. അപ്പോൾ നല്ല വശവും നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുക. സെയിം തന്നെയാണ് നമ്മൾ ഇപ്പുറത്തും ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക, നമ്മൾ നല്ല വശം നല്ല വശം നമ്മൾ ബാക്ക് പീസിലേക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ വെക്കുക, എന്നിട്ട് ബാക്ക് പീസിൽ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച ആ തുണിയെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് മടക്കുക. അതിന് തന്നെ നമ്മൾ മടക്കി തയ്ക്കുന്ന ആ ഇതിലേക്ക് മടക്കി ഇങ്ങനെ വെക്കുക. ആണല്ലേ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പണിയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക, ഞാൻ ഷോൾഡർ ജോയിനിങ് ഏതൊക്കെ തരത്തിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിൽ ഞാൻ പറഞ്ഞു ഒരു 212 വീഡിയോ ഉണ്ട് ഇതടക്കം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഒരുപാട് നല്ല നല്ല വീഡിയോകളാണ്, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോകളുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഭംഗിയായിട്ടും നീറ്റായിട്ടും സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കുക, നമ്മുടെ നെക്ക് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് മടക്കി അടിക്കുക. ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മൾ ബാക്ക് നെക്ക് മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്ക് നെക്ക് നമ്മൾ മടക്കി അടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. നമ്മൾ ആദ്യം ഒരു സൈഡ് മാത്രമേ അത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കുക, നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കലൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ടൈം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയേണ്ട, നിങ്ങളൊരു രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സൈഡ് ജോയിൻ ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കുക. സ്ലീവ് ഇതുപോലെ നമ്മൾ സ്ലീവ് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്തിട്ടുള്ള പ്രത്യേകം നോക്കുക. നോക്കിയിട്ട് ഇതുപോലെ വെച്ച് നേരെ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് തയ്ക്കുക.
നല്ല നേരെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തയ്ച്ചെടുക്കുക. അതുമായിട്ട് അപ്പുറം സൈഡും കൂടി തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, നിങ്ങൾ സ്ലീവ് വെട്ടിയിട്ടുള്ളത് കറക്റ്റാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ആവില്ല. നമ്മൾ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ അപ്പുറത്തെ സ്ലീവും കൂടിയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കുക എന്നുള്ള പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കുകയാണ്. ഇനി രണ്ട് സ്ലീവും ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സൈഡ് നമ്മൾ അരയിഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടില്ല വെച്ചാൽ അരഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു പോവുക. വേറെ ഒന്നും നോക്കാനില്ല നൈറ്റിയിൽ. അത്രയാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. ആ തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ തയ്ച്ചു പോവുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ തയ്യൽ തുമ്പ് ആ ഒരു കണക്കിനിടുക. അപ്പോൾ നോക്കുക, നമ്മൾ സൈഡ് അടിച്ചു കഴിഞ്ഞു. രണ്ട് സൈഡും ഒരേപോലെ അടിക്കുക. ഒരുപോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അടിഭാഗം അടുക്കി അടിക്കുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. അപ്പോൾ നോക്കുക, നമ്മളുടെ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും നമ്മൾ അടിച്ചു. ഇനി ഇതിൻ്റെ നേരെ അടിഭാഗം നമ്മൾ വെട്ടി കറക്റ്റ് ചെയ്യുക, മടക്കി അടിക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ളത് ആ തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ളതിനനുസരിച്ച് ഇത് മടക്കി അടിക്കുക. നമ്മൾ തയ്ക്കാനുള്ളത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷായി. അപ്പോൾ നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നൈറ്റി വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇതിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് വരുന്നത്. അപ്പോൾ അതും കൂടി കാണാൻ മറക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഈ നൈറ്റിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് പോലും ആദ്യമായിട്ടൊരു നൈറ്റി തയ്ക്കണമെങ്കിൽ എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നോക്കുക, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്റർ ഫാബ്രിക്ക്, അതുപോലെ ഒരു ടേപ്പ്, കത്രിക, ഒരു മാർക്കിംഗ് ചോക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. പിന്നെ നോക്കുക, നമുക്ക് നിങ്ങൾക്ക് കറക്റ്റ് സൈസിലുള്ള ഒരു നൈറ്റി എടുക്കുക. ആ നൈറ്റി അകമ്പുറം മറയ്ക്കുക. അകമ്പുറം മറിച്ചിട്ട് ഇതുപോലെ നേരെ നടുമടക്കിയിട്ടുള്ളതാണിത്. അതിനുശേഷം നന്നായിട്ടിത് അയൺ ചെയ്ത് വയ്ക്കുക.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അയൺ ചെയ്തിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നോക്കുക, നമ്മൾ ഈ 3 മീറ്ററിൻ്റെ തുണിയാണത്. അപ്പോൾ ഈ 3 മീറ്റർ തുണി നമ്മൾ 4 മടക്കിയിട്ടുള്ളതാണ്. ആദ്യം നേരെ നടു മടക്കിയിട്ടുണ്ട്, അതിനുശേഷം പിന്നെയും അത് മടക്കിയിട്ടുള്ള 4 മടക്കിയിട്ടുള്ള ഒരു തുണിയാണത്. ഓക്കെ, ഇതേപോലെ 4 മടക്കുക. അപ്പോൾ അതിനുശേഷം നോക്കുക, ഇതുപോലെ നന്നായിട്ട് ഇത് വിരിച്ച് ഇടുക, നല്ല ഭംഗിയായിട്ട് വിരിച്ചിടുക. കറക്റ്റായിട്ട് വിരിച്ച് ഇട്ടതിന് ശേഷം നോക്കുക, നമ്മൾ ഈ നൈറ്റ് എടുക്കുക. ഈ നൈറ്റ് എടുത്തിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ അതിന് നോക്കുക, ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കൊണ്ട് വിട്ടിട്ട് ഇതിന് സൈഡ് ഒരു സൈഡിനോട് ചേർത്ത് ഇതുപോലെ കറക്റ്റായിട്ടുണ്ട് വയ്ക്കുക. ഓക്കെ, നീളം എക്സ്ട്രാ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നോട്ടെ, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ബാക്കി മുകളിൽ നിന്നുള്ള ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ അടക്കമാണ് ഇതിൽ കിട്ടുന്നത്. തയ്യൽ തുമ്പ് വേറെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് ആ മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തയ്യൽ തുമ്പ് അടക്കമാണ്. അതിനാണ് ഞാൻ ഇത് മറച്ചിട്ടിട്ട് അകത്തുനിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ തയ്യൽ തുമ്പ് എല്ലാം ഇൻക്ലൂഡാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ നിൽക്കണം, അതാകെ കൺഫ്യൂഷനാവും. ഇതാകുമ്പോൾ അതൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നോക്കുക, ഇതിപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതിൽ ഡിസൈൻ ആയിട്ടുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഈ ഭാഗം ആം ഹോളിൻ്റെ 2 നമ്മൾ വരച്ചതിന് ശേഷം ഇതുപോലെ അങ്ങനെ വരച്ച് ആം ഹോൾ മാർക്ക് ചെയ്യുക. മനസ്സിലായി? ഇപ്പോൾ നോക്കുക, നമ്മൾ ഈ ആം ഹോളും വരച്ചു, അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഭാഗങ്ങളും ഇതിൻ്റെ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കുക. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. അപ്പോൾ നോക്കുക, നമ്മൾക്ക് ഈ ആം ഹോൾ അളന്ന് കിട്ടിയത് എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളൊരു 3/2 ഇഞ്ചിൻ്റെ മാർക്കിങ് ചെയ്യുക. അത് സ്ലീവ് ക്യാപ്പിൻ്റെ മാർക്കാണ്. അതിനുശേഷം അതിനിങ്ങനെ നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ അളന്നെടുത്ത അളവ് എത്രയാണോ അതിനെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് സ്ലീവിൻ്റെ ഷേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യുക. അല്ലേ, ഇതേപോലെ സ്ലീവിൻ്റെ ഷേപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും നൈറ്റിയുടെ ബോഡി കട്ടിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒറ്റയടിക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഇതൊന്നും വേണ്ട, ഇത് സ്ലീവും ബോഡിയും എല്ലാം കൂടി ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി നോക്കുക, ഇതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഇത് ഏറ്റവും ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് ബാക്കിൻ്റെ കണക്കിന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടു തന്നെ അറിയാം, കാരണം സ്ലീവും ബോഡിയും എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൽ എക്സ്ട്രാ കുറച്ച് നീളമുള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ നൈറ്റിയുടെ സ്ലീവിൻ്റെ അളവ് നോക്കണ്ട, കാരണം എക്സ്ട്രാ നമ്മൾ ലെങ്ത്താണ് കൂടുതൽ വെക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, 4 മിനിറ്റ് എന്ന് പറയുന്നു. പക്ഷേ 4 മിനിറ്റ് നമുക്ക് എടുക്കണില്ല. അതിൽ വീഡിയോയുടെ ടൈറ്റിലും എല്ലാം കൂടിയിട്ടാണ് നമുക്കൊരു 4 മിനിറ്റിൻ്റെ സമയം പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നോക്കുക, ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്ക് നെക്ക് നമുക്ക് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റ് ആ നെക്കിൻ്റെ സൈഡ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം എപ്പോഴും നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇപ്പോൾ ഈ കട്ടിങ് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് അതുപോലെ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഇത് നൈറ്റിയുടെ ഉൾഭാഗം വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്ത്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കമുള്ള മാർക്കിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നും ഇനി നോക്കാറില്ല. അപ്പോൾ നമ്മുടെ കട്ടിങ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിതിൽ കാണിച്ചു തന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നൈറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ മറക്കരുത്. അതിൽ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് എൻ്റെ ഡിസൈനും എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.